നമസ്കാരം. കസ്റ്റംസിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇടത് സംഘടനയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചിരിക്കുന്നത്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനവും ഇത്തരത്തിലുള്ള താറടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള പരാമർശവും നടത്തിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള വീരവാദം മുറവിളിയാക്കി ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇപ്പോൾ ലാലുവിനെതിരെ, അതായത് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ലാലുവിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് DGP-ക്കും അതോടൊപ്പം ചീഫ് സെക്രട്ടറിക്കും സംഘടന പരാതി നൽകിയിരിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജീവനക്കാർക്കെതിരെ അന്യായമായി ഉയരുന്ന കൈകൾ അവിടെ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഭീഷണിയുടെ സ്വരത്തിൽ സംഘടന ഇറക്കിയിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറായ ഹരികൃഷ്ണനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് സംഘപരിവാറിന് കുടപിടിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് കൂട്ടിലടച്ച തത്തയായ കസ്റ്റംസ് ചെയ്യുന്നതെന്നും, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ചോട്ടാഭായിയും മോട്ടാഭായിയും ഒന്നും വിചാരിച്ചാൽ തങ്ങളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കേണ്ട എന്ന തരത്തിലാണ് ഈ പറയുന്ന കത്ത് തുടങ്ങുന്നത്. ഇതിനകത്ത് തുടങ്ങുന്ന ഇങ്ങനെയാണ്: കേന്ദ്രത്തിലെ മോട്ടാഭായിയുടെയും ചോട്ടാഭായിയുടെയും പാദസേവകരായ ഏതെങ്കിലും പടുജന്മങ്ങൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ മൂക്കിൽ കയറ്റി കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത്തരക്കാരോട് പോ മോനെ ലാലു എന്നേ പറയാനുള്ളൂ. അതായത് ഈ ലാലു എന്ന വ്യക്തിയെ ചൂണ്ടിക്കൊണ്ട് അതിനകത്ത് ഉടനീളം പറഞ്ഞിരിക്കുന്നു. ലാലുവിനെ ഒരു തരം മോശമായി പറഞ്ഞുകൊണ്ട് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു നോട്ടീസാണ് ഇറക്കിയിരിക്കുന്നത്. ഈ നോട്ടീസ് അഭിവാദ്യങ്ങളോടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. KN അശോക് കുമാർ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ പേരിൽ ആണ് ഈ നോട്ടീസ്, അദ്ദേഹമാണ് ഇറക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആണ് ഈ നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, കസ്റ്റംസിനോട് പോകാൻ പറയുന്ന തരത്തിൽ കൂട്ടിലടച്ച തത്തയാണ് നിങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തുള്ള ഒരു ഖണ്ഡിക പറഞ്ഞിരിക്കുന്നത്, കസ്റ്റംസ് പോലും കസ്റ്റംസ് NIA പോലുള്ള ലോകമറിയുന്ന അന്വേഷണ ഏജൻസി വിചാരിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ പിന്നെയാണോ ഈ കസ്റ്റംസ് എന്ന രീതിയിൽ കസ്റ്റംസിനെ മോശമായി പരാമർശിച്ചുകൊണ്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ പറയുന്ന വിഷയങ്ങളുമായി ഉന്നയിക്കപ്പെട്ട് സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രോട്ടോകോൾ ഓഫീസറെ വിളിച്ചു വരുത്തിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിർണായകമായിരുന്നു. നേരത്തെ ഡ്രൈവർമാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നിർണായകമായ സാഹചര്യത്തിന് വഴിയൊരുക്കി. മാത്രമല്ല, ഈ പറയുന്ന സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള KE അയ്യപ്പനെ വിളിച്ചു വരുത്തിയിരുന്നു കസ്റ്റംസ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അമർഷം പൂണ്ട്, വലിയ തോതിലുള്ള അമർഷം കാണിച്ചുകൊണ്ട് കസ്റ്റംസ് പറയുന്നു ഇത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്, അതായത് കേന്ദ്ര നയങ്ങൾക്ക് കുടപിടിക്കുന്ന രീതിയിൽ, സ്വന്തമായിട്ട് അഭിപ്രായമില്ലാതെ കുടപിടിക്കുന്ന രീതിയിലുള്ള നയങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതൊന്നും ഇവിടെ ചെലവാകില്ല എന്ന തരത്തിൽ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് തരമറിഞ്ഞ് കളിക്കണം കൂട്ടിലടച്ച കസ്റ്റംസ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കസ്റ്റംസ് ജീവനക്കാരുടെ പേരെടുത്ത് പറഞ്ഞ്, പ്രത്യേകിച്ച് ഈ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ സാഹചര്യത്തിൽ സ്വതന്ത്രമായ അന്വേഷണത്തിന് വലിയ തോതിൽ തടയിടുന്ന തരത്തിലേക്കുള്ള ഒരു വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നു, അനിവാര്യമായി പറയാൻ കഴിയുന്നു. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കെതിരെ അന്യായമായി ഉയരുന്ന കൈകൾ പിന്നീട് അവിടെ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ കരുതുന്ന പ്രസ്ഥാനമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വന്നിരിക്കുന്ന ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതായത് ആ കൈകൾ അവിടെ ഉണ്ടാകില്ല എന്ന് പറയുന്നത് ഏത് തരത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ പറയുന്ന നോട്ടീസിൽ ഉടനീളം, പ്രത്യേകിച്ച് നേരത്തെ അറിയാം ഹരികൃഷ്ണനെ വിളിച്ചു വരുത്തിയത് ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണം മുറുകുന്നു, സ്പീക്കർക്കെതിരെയുള്ള അന്വേഷണത്തിന് അനുമതി ലഭിക്കുന്നതിൻ്റെ നിയമവശങ്ങൾ ഉൾപ്പെടെ തേടുന്ന സാഹചര്യത്തിൽ എന്താണ് ഇവരുടെ നീക്കം, ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് സംഘടനയുടെ നീക്കം? എന്തായാലും കസ്റ്റംസ് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി അത് ഇവർ വകവയ്ക്കുമോ ഇല്ലയോ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.